നമസ്കാരം. നിങ്ങളെല്ലാവരും ദുസ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ. നല്ല സ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളും പലപ്പോഴും നമ്മളെല്ലാവരും കാണാറുണ്ട്. എന്നാൽ ചില ആളുകളാണെങ്കിൽ എപ്പോഴും ദുസ്വപ്നങ്ങളോ ചീത്ത സ്വപ്നങ്ങളോ ആയിരിക്കും കാണുക. പലപ്പോഴും നിങ്ങൾക്കാർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ മനസ്സിനകത്തേക്ക് എപ്പോഴും ദുസ്വപ്നങ്ങൾ കടന്നു വരികയും അത് നിരന്തരം അവരുടെ മനസ്സിനെയും അവരുടെ സന്തോഷത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ദുസ്വപ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെ ഈ സ്വപ്നങ്ങൾ നമുക്ക് തടഞ്ഞ് നല്ല സ്വപ്നങ്ങൾ കാണാനായിട്ട് സാധിക്കും. വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. സാധാരണയായിട്ട് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ അറിയാതെ നമ്മുടെ അബോധ മനസ്സിലേക്ക് താഴ്ത്തിക്കെട്ടി വെച്ചിട്ടുള്ള, അതായത് റിപ്രസ്ഡ് തോട്ട്സുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൻ്റെ രൂപേണ കാണുകയും അതിലൂടെ നമ്മുടെ മൈൻഡ് കൂടുതൽ ഡിസ്റ്റർബൻസ് ആവുകയും ചെയ്യുന്നത്. ഫാദർ ഓഫ് സൈക്കോളജി ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സ്വപ്നങ്ങളെക്കുറിച്ച് ദീർഘമായിട്ട് പഠനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണയായിട്ട് ഒരു വ്യക്തിക്ക് അകാരണമായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ലൈക്ക് പാമ്പുകൾ, ആക്സിഡൻറ്റുകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ടെൻഷൻസും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഡിപ്രഷനുമുള്ള സമയത്താണ് ഇത്തരം സ്വപ്നങ്ങൾ എപ്പോഴും കടന്നു വരാം. അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്ന സമയത്തോ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ നിരാശപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ രാത്രി കാലഘട്ടങ്ങളിൽ ഉറങ്ങുമ്പോഴാണ് പ്രധാനമായിട്ടും സ്വപ്നങ്ങൾ കാണുകയും ആ കാണുന്ന സ്വപ്നങ്ങൾ എപ്പോഴും ദുസ്വപ്നങ്ങളും നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതും പേടിപ്പെടുത്തുന്ന രൂപത്തിലും വരുന്നത്. എന്നാൽ നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ കാണുന്നതൊക്കെല്ലാം നല്ല സന്തോഷം ഉണ്ടാകുന്ന, നമുക്ക് കോൺഫിഡൻസ് തരുന്ന സ്വപ്നങ്ങളാണ്. അങ്ങനെ രാത്രി നമ്മൾ ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും, നമ്മുടെ ബ്രീത്തിങ് സർക്കുലേഷനെ ബാധിക്കുകയും ചിലപ്പോൾ നമ്മൾ ഞെട്ടിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഉറക്കം കിട്ടാതെ വരുമ്പോൾ രാവിലത്തെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, പ്രവൃത്തികളെ, തൊഴിലിനെ, ആത്മവിശ്വാസത്തെ വരെ ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആങ്സൈറ്റിയോ സ്ട്രെസ്സോ ഡിപ്രസീവ് ആയിട്ടുള്ള സിംറ്റംസുകൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്വപ്നങ്ങൾ ബാഡിൽ നിന്ന് ഗുഡാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ മതപരമായിട്ടുള്ള രീതിയിലൊക്കെ എല്ലാം നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും താൽക്കാലികമായിട്ട് ചില ആശ്വാസം കിട്ടും, പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തിടത്തോളം കാലം ഇത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടും സാധാരണ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അകാരണമായിട്ടുള്ള ഭയം, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തലവേദനകൾ, ശാരീരിക അസ്വസ്ഥതകൾ, ജോയിന്റ് പെയിൻസുകൾ, ഒപ്പം തരിപ്പ്, കഴപ്പ് മുതലായവ. വയറിനാണെങ്കിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളോ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്ന തോന്നലുകളൊക്കെയാണ് ഉണ്ടാകുക. നെഞ്ചിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ശ്വാസം ക്രമം തെറ്റി വരിക, ഹാർട്ട് റേറ്റ് കൂടി വരിക, പാനിക് അറ്റാക്ക് പോലുള്ള സിംറ്റംസുകളൊക്കെ എല്ലാം വരിക, തലകറങ്ങി വീഴുമ്പോൾ തോന്നൽ വരുന്നു, അമിതമായിട്ട് വിയർപ്പ് കാര്യങ്ങൾ വരുന്നു, ഒപ്പം തൊണ്ടയിൽ എന്തൊക്കെയോ കിച്ച് കിച്ച് പോലെയുള്ള പ്രശ്നങ്ങളും വരുന്നു. തലയിലാണെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകളും ടെൻഷൻ തലവേദനകളും ഒക്കെയാണ് വരിക. പ്രധാനമായിട്ടും ഇത്രയും ഏരിയയിലാണ് തലവേദന കൂടുതലായിട്ട് വരുന്നത്. ഇതുകൂടാതെ ഡിപ്രഷനുള്ള വ്യക്തികൾക്കാണെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല, സൂയിസൈഡൽ ടോക്കുകളും ടെൻഡൻസികളും അറ്റംപ്റ്റുകളും നടത്തുന്നു, ദെൻ ഇനി ജീവിതത്തിന് യാതൊരു പ്രതീക്ഷകളും ഇല്ല, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒറ്റയ്ക്കിരുന്ന് കരയുക, ആളുകളോടുമായിട്ട് അധികം ഇടപഴകാതെ, ജോലിക്ക് പോകാതെ, ദെൻ കുളിയും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ബാക്കിലേക്കൊക്കെ പോയി അത് ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത്തരം സന്ദർഭങ്ങളിൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുകയും ഇനി അഥവാ ഉറങ്ങുന്ന സമയത്തോ ഈ പറയുന്ന ചീത്ത സ്വപ്നങ്ങൾ കണ്ടതിൻ്റെ പേരിൽ ഒരുപാട് പേടിച്ച് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടൊക്കെയാണ് കഴിയുന്നത്. അതുകൊണ്ട് ആങ്സൈറ്റിയോ സ്ട്രെസ്സോ ഡിപ്രഷനോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്മാരെ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഡ് ഡ്രീംസുകൾ തീർച്ചയായിട്ടും ഗുഡ് ഡ്രീംസുകളും അതിലൂടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു സ്റ്റാർട്ട് കിട്ടുകയും തുടർന്ന് നല്ലൊരു രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ ടിപ്സുകൾ നിങ്ങൾ ഫലപ്രദമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. സീ യു.